എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ഒരു മിച്ചർ ഉണ്ടല്ലോ, ഒരു മഞ്ഞ കളറുള്ള മിച്ചർ, ബോംബെ മിച്ചർ എന്നും മുട്ട മിച്ചർ എന്നൊക്കെ അതിനെ പറയും. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു മിച്ചറാണ് അത്. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടോളൂ. ഇതാ ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് ചെറുപയറ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലിനി വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തിയെടുക്കണം. സാധാരണ ചെറുപയറൊക്കെ ഒരു 3-4 മണിക്കൂർ കൊണ്ട് കുതിരും. ചില പയറിന് കൂടുതൽ സമയം വേണ്ടി വരും കുതിർന്ന് കിട്ടാന്. അപ്പൊ എന്തായാലും നമുക്ക് പയർ കുതിർത്തിയെടുക്ക. ഇപ്പൊ ഇത് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒന്ന് കഴുകിയ ശേഷം വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ പരത്തിയിട്ട് ഒന്ന് വെയിൽ കൊള്ളിക്കുക. ചെറിയൊരു വെയിൽ കൊണ്ടാൽ മതി. ഒരുപാട് നേരം വെയിലത്തിട്ടിട്ട് ഉണക്കി അത് വല്ലാതെ ഡ്രൈ ആയി പോവരുതേ. ഉൾഭാഗം സോഫ്റ്റ് ആയിരിക്കണം. നമ്മൾ കുതിർത്തിയ കിട്ടുന്ന അതേപോലെ തന്നെ വേണം. പുറത്ത് ഉള്ള വെള്ളം മുഴുവൻ പോവും വേണം. ഒട്ടും വെള്ളത്തിന്റെ നനവ് പുറത്തുണ്ടാവാൻ പാടില്ല. അങ്ങനെ അത് ഒന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫാനിന്റെ ചോട്ടിലൊന്ന് പരത്തി വെച്ചാലും മതി. കുറച്ചു നേരം ഫാൻ കൊള്ളിച്ചാലും അത് നന്നായിട്ട് വലിഞ്ഞു കിട്ടിക്കോളും. ഞാനിപ്പോ അങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞ് ഒട്ടും തന്നെ നനവില്ലാത്ത മാതിരി ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ്. ഇനി നമ്മൾ ശരിക്കും ഈ ബോംബെ മിച്ചർ ഉണ്ടാക്കുമ്പോൾ ഈ ചെറുപയറല്ലാട്ടോ യൂസ് ചെയ്യുക. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ബോംബെ മിച്ചറിൽ മസൂർ ദാലാണ് ചേർക്കാറുള്ളത്. നമ്മൾ ഇനിയിപ്പോ അതിന് വേണ്ടിയിട്ട് മസൂർ ദാൽ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ചെറുപയർ എടുത്തിട്ട് ഉണ്ടാക്കിയാലും അതേ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് ഉണ്ടാക്കാനുള്ള കടലമാവ് എടുക്കുകയാണ്. ഞാൻ 3/4 കപ്പ് കടലമാവാണ് എടുക്കുന്നത്. ഇത് ഇപ്പം അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പും കൂടി എടുക്കുക. അത് അരക്കപ്പിന്റെ മെഷർമെന്റ് കപ്പാണ്. അപ്പോൾ ഇതൊരു പകുതിയിൽ നിന്ന് എടുത്തിട്ട് ഒരു 1/4 കപ്പ് ആക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 3/4 കപ്പ് കടലമാവ് എടുത്തു. ഇനി 1/4 കപ്പ് അരിപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട്. നൈസ് അരിപ്പൊടിയാണ് എടുക്കണത്. നമ്മൾ പത്തിരിയും ഇടിയപ്പം നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നൈസ് പൊടിയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിന്റെ പൊടി ചേർക്കാം. ഒരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര കായത്തിന്റെ പൊടി ചേർക്കാം. നമ്മൾ 1/3 അരിപ്പൊടി എടുക്കട്ടെ. നിങ്ങൾ എത്രയാണോ കടലമാവ് എടുക്കണേ അതിന്റെ 1/3 അരിപ്പൊടി എടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. കാരണം ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറുപയറിലൊക്കെ ലാസ്റ്റാണ് ഉപ്പ് ചേർക്കുന്നത്. എനിക്ക് ഈ ബോംബെ മിച്ചറിൽ ചേർക്കുന്നത് ബ്ലാക്ക് സാൾട്ട് ആണ്. അത് നമുക്ക് പുറത്ത് സൂപ്പർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടുന്നു കേട്ടിട്ടുണ്ട്. ആമസോണിലൊക്കെ കിട്ടും. ഞാനിപ്പോൾ അതൊന്നും വാങ്ങിയില്ല. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഇപ്പം ഈ മിച്ചർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അത് ഇത് ഫുഡ് കളറാണ്. ശരിക്കും ഇതുപോലെ തന്നെ ശരിക്കും ഫുഡ് കളർ ചേർത്തിട്ടൊക്കെയാണ് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടണത്. അതുകൊണ്ട് നല്ല മഞ്ഞ കളറും ആയിരിക്കും. പക്ഷേ മഞ്ഞപ്പൊടി ചേർത്താലും കളറൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിന് കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോവരുത്, അത് ശ്രദ്ധിക്കണം. വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ചപ്പാത്തി മാവ് പോലെ അല്ല വേണ്ടത്. അതിനേക്കാളും ഒന്നും കൂടെ ലൂസ് ആവണം. നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് കുഴക്കണില്ലേ, നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം, അതിന് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അത്രയും വെള്ളം വേണം. ഇപ്പോൾ ഞാൻ മാവ് കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ലേശം എണ്ണയും കൂടെ അതിലേക്കൊന്ന് ഒഴിക്കുന്നുണ്ട്. കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചു. ഇതാണ്ട് ഈ ഒരു ഇതുപോലെയാണ് വേണ്ടത്. നമ്മൾ കയ്യിൽ തൊട്ടാക്കി ഒട്ടില്ല. ഇനി നമുക്കൊരു സേവനാഴി വേണം. അതിൽ ഉള്ളത് ഈ ഏറ്റവും ചെറിയ ഹോളുള്ള ഈ ചില്ലില്ലേ, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നത് ഇത് തന്നെയാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി ഈ മാവ് ഇതിലേക്ക് ഇടാം. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് എണ്ണ ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഈ നമ്മുടെ ഈ മിച്ചർ ഉണ്ടാക്കാൻ ആവശ്യമായി അത്രയും എണ്ണ ഒഴിക്കണം. അത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ, നന്നായിട്ട് ചൂടായി കിട്ടട്ടെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം അടുത്ത് കാണുന്ന ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി. ഞാനിതാ ഈ സേവനാഴിക്കൂടെ ഇത് മുഴുവൻ ഇതിലേക്ക് പീച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ ഉൾപ്പൂട്ടിനെ പീച്ചണ പോലെ തന്നെ. ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ നമ്മൾ മറിച്ചിടണം. അധികം താമസിക്കരുത്, കാരണം എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂടുതൽ മൂപ്പായി പോകും. അപ്പോൾ അധികം മൂത്ത് കഴിഞ്ഞ് അതിൻ്റെ കളറൊക്കെ മാറി അതിൻ്റെ വേറൊരു ടേസ്റ്റ് ആവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇതിങ്ങനെ കോരിയെടുത്ത് കഴിഞ്ഞാലും ഈ ചൂടുണ്ടാവുന്നത് കൊണ്ട് ഈ ഇതിൽ ചൂടുണ്ടാവില്ല മിച്ചറിന്. അപ്പോൾ അത് ഒന്നും കൂടി അത് മൂത്ത് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഇതിൽ കൂടെ പീച്ചിയെടുക്കുക. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ഓവറായി ചൂടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചോളൂ, ഒന്ന് ചൂട് കമ്മിയാക്കിക്കോളൂ. ഓവറായി പോണ്ട.
ഇത് മൂപ്പും ഓവറായി പോയാൽ ഫുൾ ടേസ്റ്റും മാറും. അപ്പോൾ അങ്ങനെ ഇത് മുഴുവൻ ഈ എണ്ണയിലിട്ടിട്ട് ഉണ്ടാക്കിയെടുത്ത ശേഷം നമ്മളെ ഇതിൽ നമുക്കിനി ചെറുപയറ് ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് ഇടണം. നന്നായി മൂത്തിട്ടുള്ള ഈ എണ്ണയിലേക്ക് ചെറുപയറിടാം. വെള്ളത്തിന്റെ നനവ് ഒട്ടും തന്നെ ഈ ചെറുപയറിൽ പാടില്ല. ഇതിലിട്ട് കഴിഞ്ഞ ശേഷം കണ്ടില്ലേ ഇങ്ങനെ പതഞ്ഞു വരുന്നതാണ്. ഈ പത ഒന്ന് അടങ്ങി കഴിയുമ്പോഴാണ് നമ്മുടെ ചെറുപയർ മൂത്തിട്ടുണ്ടായിരിക്കുക. നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇത് കുറച്ച് മൂത്ത് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ചില ചെറുപയർ പൊട്ടിത്തെറിക്കും. അപ്പൊ അടുത്ത് നിൽക്കരുതേ, കുട്ടികളെയൊന്നും അടുത്ത് നിർത്തണ്ട, ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഇപ്പൊ കണ്ടില്ലേ അതിന്റെ പതയൊക്കെ നന്നായിട്ട് അടങ്ങി, ഇപ്പൊ അത് മൂത്ത് വരികയാണ്. ഇത് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ കളറൊക്കെ ചെറിയൊരു ചേഞ്ച് ഒക്കെ വരും. അങ്ങനെ കളറ് മാറി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇനി ഈ ഓയിലിന് എണ്ണ ഇല്ലാതെ കോരിയെടുക്കാം. ഇത് മുഴുവൻ ഇനി അങ്ങനെ കോരിയെടുക്കാം. ചെറുപയർ മുഴുവൻ എണ്ണയിൽ നിന്ന് മാറ്റിയ ശേഷം നമുക്ക് ഈ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കണം. അത് നല്ലതാണ്. എന്നിട്ട് നമ്മള് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിച്ചർ, ഈ ഒരു കടലമാവ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒന്ന് ചെറുതായിട്ട് പൊടിക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, ചെറുതായി പൊടിക്കുക. അതിനുശേഷം ഈ ചെറുപയറും കൂടി അതിലേക്ക് ഇടുക. ചെറുപയറും ചേർക്കണം, പിന്നെ നമ്മള് ഈ കരുവേപ്പില ഉണ്ടാക്കി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇടണം. പിന്നെ നിങ്ങൾ ബ്ലാക്ക് സാൾട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴിമുട്ടയുടെ മണം കിട്ടുള്ളൂ. കോഴിമുട്ടയുടെ ടേസ്റ്റും അതുപോലെ തന്നെ മണമൊക്കെ ഉണ്ടാവാറില്ലേ, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സാൾട്ട് ഉപയോഗിക്കണം. ആ ബ്ലാക്ക് സാൾട്ട് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഉപ്പ് ചേർക്കണം അത്രയും ചേർക്കണ്ട, ഈ ഒരു സമയത്താണ് ചേർക്കേണ്ടത്. അത് നമ്മൾ സാധാരണ ഉപ്പ് ചേർക്കണ അത്രയും അളവിൽ വേണ്ട, അത് ഒരുപാട് ഉപ്പ് കൂടുതലായി പോകും. അതുകൊണ്ട് ഒരു അതിൻ്റെ ഒരു കാൽ ഭാഗമൊക്കെ ചേർത്തിട്ട് നിങ്ങൾ നോക്കിയ ശേഷം മാത്രം പിന്നെ ചേർത്താൽ മതി. ഇപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുകയാണ്. നമ്മള് കുറച്ച് ഉപ്പല്ലേ ആദ്യം ചേർത്തിട്ടുള്ളൂ, പിന്നെ ഈ ചെറുപയറിലേക്കൊന്നും ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പൊ അതിന് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ഇപ്പൊ മസൂർ ദാലും ബ്ലാക്ക് സാൾട്ടും ഒന്നും ഇല്ലെങ്കിലും വീട്ടിൽ വെച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വേണ്ടി ഷെയർ ചെയ്യണം.